പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്ര വലിയ കുരുട്ടുബുദ്ധിയുള്ള ആളൊന്നുമല്ല എന്നും മറ്റാരോ പിന്നിൽ നിന്ന് വലിക്കുന്ന ചരടിനനുസരിച്ച് ചാടിക്കളിക്കുന്ന ഒരു പാവക്കുട്ടി മാത്രമാണ് എന്നുമുള്ളത് രാഷ്ട്രീയ നിരീക്ഷകരിൽ പലരും പലപ്പോഴും അഭിപ്രായപ്പെട്ടിട്ടുള്ളതാണ്. സ്വന്തമായൊരു വലിയ സ്റ്റഫൊന്നുമില്ല, അവർക്ക് മുമ്പിൽ നിർത്താൻ പറ്റിയ ഏറ്റവും മികച്ച ഒരു ബഫൂണിനെ മുമ്പിൽ നിർത്തിയിരിക്കുന്നു. പിന്നിൽ നിന്ന് തന്ത്രങ്ങൾ മെനയുന്നതിൽ അമിത്ഷാ ഒരു വശത്തുണ്ടെങ്കിൽ മറുവശത്ത് RSS ബുദ്ധികേന്ദ്രങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, എന്താണോ ആവശ്യപ്പെടുന്നത്, അത് നടപ്പിലാക്കി കൊടുക്കാനുള്ള യന്ത്രഭാവിയായിട്ടാണ്, റോബോട്ടായിട്ടാണ് പലപ്പോഴും നരേന്ദ്രമോദി പെരുമാറാറുള്ളത്. അദ്ദേഹത്തിന് സ്വന്തമായ ഒരു വിഷനോ രാഷ്ട്രത്തെ നയിക്കാനുള്ള കെൽപ്പോ ഉണ്ട് എന്ന് തോന്നിപ്പിക്കാവുന്ന രീതിയിൽ പ്രത്യേകിച്ചൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. പക്ഷേ ആളുകളുടെ മനസ്സിൽ അങ്ങനെ ധാരണയുണ്ടാക്കി വെക്കാനുള്ള PR വർക്കുകളും അതേപോലെ തന്നെ മറ്റുള്ള അവരുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങളും എല്ലാം അവർ നടപ്പിലാക്കാറുണ്ട്. ഇപ്പോൾ തന്നെ നരേന്ദ്രമോദി വലിയൊരു കെണി ചാടിയിരിക്കുകയാണ്. ഇയാളുടെ പൊട്ടത്തരങ്ങൾക്ക് യാതൊരു അവസാനമില്ല. അദ്ദേഹത്തെ പലപ്പോഴും മരമണ്ടൻ എന്ന് സാധാരണ മലയാളത്തിലും മരപ്പൊട്ടൻ എന്ന് മലബാർ ഭാഷയിലൊക്കെ വിളിക്കാറുണ്ട്. മരപ്പൊട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇതുതന്നെ മരമണ്ടൻ എന്നുള്ള അർത്ഥത്തിലാണ്. എന്താണ് അദ്ദേഹത്തിന് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ ദിവസം കാശി വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൽ മുപ്പുരു വീട്ടിൽ പ്രസംഗം നടത്തി. ടെലിപ്രോംപ്റ്ററൊക്കെ വെച്ചിട്ട് അവസാനിക്കുന്നത് ഇയാൾ ചാനലിൽ പരിപാടി അവതരിപ്പിക്കാൻ പോയതല്ലേ. നമ്മളൊന്നും ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് സ്റ്റോറി ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ പോലും ഒരു സ്ക്രിപ്റ്റും ഇല്ല, ഒരു ടെലിപ്രോംപ്റ്ററും ഇല്ല, ഒരു തേങ്ങയില്ല, അതില്ലാതെ ചെയ്യുന്നത്. അപ്പോഴാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക്, പരിണതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവിന്, BJP ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, 10-15 വർഷക്കാലം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന ആൾ, അങ്ങനെയുള്ള ഒരാൾക്ക് 4 അക്ഷരം സ്വന്തം നാട്ടിലെ ജനങ്ങളോട് സംവദിക്കണമെന്നുണ്ടെങ്കിൽ ടെലിപ്രോംപ്റ്റർ വേണം, നോക്കി വായിക്കണമെന്ന ഗതികേടുണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് സ്റ്റഫില്ല, മരുന്നില്ല എന്നർത്ഥം. പറയാൻ പറ്റിയ ഒരു രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. അദ്ദേഹത്തിന് ജനങ്ങളോട് സംവദിക്കണമെന്നുണ്ടെങ്കിൽ ആരോ എഴുതി കൊടുത്തത് നോക്കി വായിക്കേണ്ടെന്ന ഗതികേടിലാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. പല രാഷ്ട്രീയ നേതാക്കന്മാരും അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിമാർക്ക് ഇത്തരമൊരു ഗതികേട് ഉണ്ടാകുന്നത് ആദ്യം തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട UN ഉച്ചകോടി പോലെയുള്ള അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ചില കുറിപ്പുകൾ നോക്കി പറയാറുണ്ട്. എന്നാൽ പ്രൊഫഷണൽ ടച്ചൊക്കെ വരുത്തി ചാനൽ റൂമിൽ, ചാനലിൻ്റെ ന്യൂസ് റൂമിലിരുന്ന് ന്യൂസ് വായിക്കുന്നത് പോലെ ടെലിപ്രോംപ്റ്റർ നോക്കി വായിക്കുന്ന, പ്രസംഗിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് മാത്രമല്ല ലോകത്തെ തന്നെ ആദ്യത്തെ ഭരണാധികാരിയായിട്ട് ഒരു പക്ഷേ നരേന്ദ്രമോദിയെ കാലം അടയാളപ്പെടുത്തും. ഇദ്ദേഹത്തിൻ്റെ അബദ്ധങ്ങൾ ഇപ്പോഴും ഒന്നും തുടങ്ങിയതല്ല. മുമ്പ് ബീഹാറിലുണ്ടായിരുന്ന ഒരു പയ്യൻ, ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്, ഒരു ചെറുപ്പക്കാരുടെ അക്കൗണ്ടിലേക്ക് അവിടുത്തെ ഗ്രാമീണ ബാങ്കിൽ നിന്ന് 550,000 രൂപ അബദ്ധത്തിൽ അയാളുടെ അക്കൗണ്ടിലേക്ക് വന്നു. അക്കൗണ്ടിൽ വന്ന് ബാങ്ക് അധികൃതർ അവരുടെ കയ്യബദ്ധത്തിൽ പറ്റിപ്പോയതാണ്. സാങ്കേതികമായ ചില തകരാറുകൾ കാരണം മാറിപ്പോയതാണ് അക്കൗണ്ട്. അപ്പോൾ അവർ തിരിച്ചു ചോദിച്ചപ്പം ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ തരില്ല പൈസ, നരേന്ദ്രമോദി എനിക്ക് 15 ലക്ഷം തരാമെന്ന് പറഞ്ഞാൽ അതിൽ ആദ്യത്തെ ഗഡുവാണ് ഈ 5.5 ലക്ഷം രൂപ, ഇനി ബാക്കി 9.5 ലക്ഷം രൂപയും കൂടി രാജ്യം അല്ലെങ്കിൽ പ്രധാനമന്ത്രി എനിക്ക് ഇങ്ങോട്ട് തരണം എന്നാണ് പറഞ്ഞത്. പല രീതിയിലുള്ള അനുരഞ്ജന ചർച്ചകൾ നടത്തിയിട്ടും കൊടുക്കാതെ വന്നപ്പോൾ ബാങ്കുകാർ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കുകയും തുടർന്ന് പോലീസ് കേസെടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ആ ചെറുപ്പക്കാരനെ പറയാൻ പ്രേരിപ്പിച്ചൊരു ഘടകമുണ്ട്. 15 ലക്ഷം രൂപ ഓരോ ഇന്ത്യക്കാരൻ്റെ അക്കൗണ്ടിലിടുന്നു പറഞ്ഞിട്ടാണ് ഈ പൊട്ടൻ അധികാരത്തിൽ കയറിയത്. 15 ലക്ഷം പോയിട്ട് 15 രൂപ ഒരു മനുഷ്യൻ്റെ അക്കൗണ്ടിലേക്ക് കിട്ടില്ല എന്ന് മാത്രമല്ല, സാധാരണക്കാരൻ്റെ പോക്കറ്റ് കൊള്ളയടിക്കുന്ന രീതിയിലുള്ള, അവൻ്റെ പോക്കറ്റ് അടിക്കുന്ന രീതിയിലുള്ള നയങ്ങളാണ് കാർഷിക മേഖലയിലും മറ്റ് വ്യാവസായിക മേഖലയിലും അതേപോലെ തന്നെ നമ്മളുടെ എണ്ണവിലയിലും ഒക്കെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം സ്വന്തം കോട്ടിൽ സ്വന്തം പിന്നെ ഉപയോഗിച്ച് ധരിച്ചിരുന്ന കോട്ടിൽ സ്വന്തം പേര് സ്വർണം നൂലുകൊണ്ട് നരേന്ദ്രമോദി എന്ന് എഴുതി വെച്ച ആളാണ്. ഇത്ര വലിയ പൊങ്ങൻ, ഇത്ര വലിയ ഒരു അഴകിയ രാവണൻ, ഇങ്ങനെയുള്ള പ്രാഞ്ചിയേട്ടൻ ലോക രാഷ്ട്രീയത്തിൽ എവിടെയെങ്കിലും നമുക്ക് കാണാൻ പറ്റുമോ? ഹിറ്റ്ലർ മുസോളിനിയും പോലും ഇത്ര വലിയ തോന്നിയാസം കാണിച്ചിട്ടില്ല. പല ഭരണാധികാരികളുണ്ടായിട്ടുണ്ട്. ബ്രൂണോ സുൽത്താൻ, അദ്ദേഹമൊക്കെ ലോകത്തെ ഏറ്റവും വലിയ കോടിപതികളിൽ ഒരാളാണ്. അതേപോലെ തന്നെ മൊറോക്കോയുടെ രാജാവ്, ഇവരൊക്കെ ഇവർ പോലും കാണിക്കാത്ത അത്ര അല്പത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ ജീവിക്കുന്ന 135 വരുന്ന കോടി ജനങ്ങൾക്ക് തന്നെ നാണക്കേടാണത്. ഇന്ത്യക്കാരനാണെന്ന് പറയാൻ ആൾക്കാർക്ക് അഭിമാനം, നാണക്കേട് തോന്നുന്ന അവസ്ഥയിലേക്ക് ഇദ്ദേഹം കാര്യങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുക. ഇദ്ദേഹം പല വിഷയങ്ങൾക്കകത്ത്, ഇതിനു മുമ്പ് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ, മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു ഇൻ്റർവ്യൂ, ഇൻ്റർവ്യൂന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇരിക്കുന്നു, അദ്ദേഹത്തെ ഇൻ്റർവ്യൂ നടത്തുന്ന ആൾ അദ്ദേഹത്തോട് അഭിമുഖത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഓരോ ചോദ്യവും നമ്പർ ടൈലിനുള്ള ഉത്തരവും ആ ചോദ്യവും ഉത്തരവും ഇദ്ദേഹത്തിൻ്റെ കയ്യിലെ പേപ്പറിലുണ്ടായിരുന്നു. അബദ്ധവശാൽ ചാനൽ ഈ അഭിമുഖം എയർ ചെയ്തപ്പോൾ സൂം ചെയ്യുന്ന ആളുകൾക്ക് ഇത് കാണാൻ പറ്റി. അന്ന് വലിയ രാഷ്ട്രീയ വിവാദമായതാണ്. 27-ാമത്തെ നമ്പർ ക്വസ്റ്റ്യനൊക്കെ 27 എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉത്തരം പുള്ളി എഴുതി വെച്ചിരിക്കുക. നേരത്തെ ഒരു റിഹേഴ്സൽ നടത്തി,
ഒരു ക്വസ്റ്റ്യനെയർ കൊടുത്ത് ആ ചോദ്യാവലിക്കനുസരിച്ച് ഉത്തരം പറയുന്ന ഒരു അഭിമുഖം. അത് അഭിനയമാണ്, സിനിമയിൽ അഭിനയിക്കുന്ന പോലെ. എന്നിട്ട് അഭിമുഖത്തിൽ ഇത്രയൊക്കെ സംവിധാനങ്ങൾ ചെയ്തിട്ട് ദിവസങ്ങൾക്ക് മുമ്പേ ചോദ്യാവലി തയ്യാറാക്കുന്നു, ഉത്തരം അതിനു വേണ്ട മറുപടി എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്നുള്ളതിന് അദ്ദേഹത്തിൻ്റെ സഹായികളെ വെച്ചിട്ട് ഉത്തരം തയ്യാറാക്കുന്നു, അത് പറയുന്ന പണി മാത്രമേ ഈ പൊട്ടനുള്ളൂ, എന്നിട്ട് പോലും കാണിച്ച കുറേ വിഡിത്തരങ്ങളുണ്ട്. കാർമേഘങ്ങൾക്കിടയിലൂടെ വിമാനങ്ങൾ സഞ്ചരിക്കുമ്പോൾ റഡാറിൽ നിന്ന് വരുന്ന സിഗ്നൽ തട്ടാതിരിക്കാൻ വിമാനം വെട്ടിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞു ഇയാൾ. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത്, 1980s ഡിജിറ്റൽ ക്യാമറ ഉപയോഗിച്ച് അദ്ദേഹം എടുത്ത ഫോട്ടോകൾ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട് എന്ന് പറഞ്ഞു. 80s ഡിജിറ്റൽ ക്യാമറ, എന്നിട്ട് ആ ഫോട്ടോ ഈ 80s അദ്ദേഹം ഇമെയിൽ ഉപയോഗിച്ചിരുന്നു എന്നും പറഞ്ഞു. 90s അവസാന കാലഘട്ടത്തിലാണ്, 90s അവസാന കാലഘട്ടത്തിൽ പോലും അത്രയും ആയിട്ടില്ല, 2000s, 2000s പുതിയ നൂറ്റാണ്ടിലാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യ അത്ര കണ്ട് വളർന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ ഇമെയിലൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയ 2000s കൂടിയിട്ടാണ് അത്ര വ്യാപകമാകുന്നത്. ഡിജിറ്റൽ ക്യാമറകൾ 2000s വ്യാപകമാകുന്നത് ഇന്ത്യക്കകത്ത്. ഇത് 80s സാധനം കണ്ടുപിടിച്ചിട്ടില്ല, സാങ്കേതിക വിദ്യ അത്ര ഉണ്ടായിട്ടില്ല. 80s ഇമെയിൽ എന്ന് പറഞ്ഞൊരു സങ്കല്പം പോലും ഇല്ല. ഉണ്ടാവും, ശാസ്ത്രജ്ഞരുടെയും ഗവേഷകരുടെയും മനസ്സിലുണ്ടാവും അങ്ങനെ ഒരു കാലം വരും എന്ന രീതിയിൽ അവർ അഹോരാത്രം അതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ടാവും. അല്ലാതെ ആളുകൾക്ക് അത് യൂസ് ചെയ്യാനുള്ള സൗകര്യങ്ങളോ അതിന് വേണ്ട വൈജ്ഞാനിക അനുഭവമോ അതിന് വേണ്ട വിഭവശേഷിയോ അതിന് വേണ്ട മറ്റു ഉപകരണങ്ങളോ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല, ലോകത്ത് എവിടെയും ഉണ്ടായിരുന്നില്ല. എന്തായിരുന്നാലും കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം, യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ തന്നെ ആ ടെലിപ്രോംപ്റ്ററിലെല്ലാം ഫോട്ടോ എടുത്തുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം പങ്കുവെക്കുകയും അത് വലിയ വിവാദമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്ര കണ്ട അല്പതരത്തിലൂടെ നീങ്ങിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം 2024 വീണ്ടും അധികാരത്തിലേറാമെന്ന അദ്ദേഹത്തിൻ്റെ മോഹത്തിന് മങ്ങലേൽക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് ഇപ്പോൾ ഒരു ജനഹിത പരിശോധന നടത്തിക്കഴിഞ്ഞാൽ ബി ജെ പി എന്ന പാർട്ടിയുടെ കാര്യം പോട്ടെ, അവർക്ക് സീറ്റുണ്ടാവും, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിങ്ങൾ തൃപ്തനാണോ അല്ലയോ എന്ന മറ്റ് രാജ്യങ്ങളിലൊക്കെ പലപ്പോഴും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നടത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ഏജൻസികൾ നടത്തുന്ന രീതിയിലുള്ള സർവേ നടത്തുകയാണെങ്കിൽ, ഒരു ഹിതപരിശോധന നടത്തുകയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും വിധി എഴുതുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.